മഹാരാഷ്ട്രയിൽ എൻ സി പി പിളർപ്പിൻ്റെ വക്കിൽ പ്രതിപക്ഷ നേതാവ് അജിത് പവാറും കൂടെയുള്ള 40 എം എൽ എമാരുമാണ് പാർട്ടി പിളർത്തുന്നത്. അജിത് പവാറിൻ്റെ തീരുമാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കഴിഞ്ഞ ദിവസം എം എൽ എമാർ പ്രതികരിച്ചിരുന്നു. ഇതോടെ പവാർ ബി ജെ പിയിലേക്ക് ചേക്കാറാനുള്ള സാധ്യതകളാണ് പറഞ്ഞു കേൾക്കുന്നത്. പവാറിൻ്റെ നീക്കത്തെ സ്വാഗതം ചെയ്ത ബി ജെ പി നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വാർത്ത. ബി ജെ പിയുടെ ഈ നീക്കത്തിൽ ഷിൻഡെ വിഭാഗം അതൃപ്തി പ്രകടിപ്പിച്ചു. അജിത് പവാർ എൻ സി പി വിടുമെന്നും ബി ജെ പിയിൽ ചേരുമെന്നുമുള്ള വാർത്തകൾ പാർട്ടി അധ്യക്ഷൻ ശരത് പവാർ നിഷേധിച്ചു. അജിത് പവാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണെന്നും അഭ്യൂഹങ്ങളെല്ലാം മാധ്യമങ്ങളിലെ ചർച്ചകൾ മാത്രമാണെന്നുമാണ് ശരത് പവാർ പറയുന്നത്. ആരും എൻ സി പി എം എൽ എമാരുടെ യോഗം വിളിച്ചിട്ടില്ലെന്നും പാർട്ടി പിളരില്ലെന്നും പവാർ വ്യക്തമാക്കി. പൂനെയിൽ സംഘടിപ്പിക്കുന്ന മഹാവികാസ് അഘാടിയുടെ വിജയാമൃത റാലിയിൽ നിന്ന് അജിത് പവാർ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതോടെയാണ് പാർട്ടി വിടുകയാണെന്ന അഭ്യൂഹം പരന്നത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെയും മുൻ അധ്യക്ഷനും മന്ത്രിയുമായ ചന്ദ്രകാന്ത് പാട്ടീലും തിരക്കിട്ട ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് പോയതും അഭ്യൂഹങ്ങൾക്ക് ചൂടുകൂട്ടി. ജപ്പാൻ സന്ദർശനം ചുരുക്കി സ്പീക്കർ രാഹുൽ നർവേക്കർ മുംബൈയിൽ തിരിച്ചെത്തിയതും ചർച്ചയായി. ഇതിനിടയിൽ ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെ നടത്തിയ പ്രസ്താവന ഏറെ ചർച്ചയായി. 15 ദിവസത്തിനുള്ളിൽ ഡൽഹിയിലും മഹാരാഷ്ട്രയിലും രണ്ട് വമ്പൻ രാഷ്ട്രീയ സ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്നാണ് സുപ്രിയ പറഞ്ഞത്. 52 എം എൽ എമാരിൽ 40 പേരുടെ പിന്തുണ അജിത് പവാറിനുണ്ടെന്നാണ് അജിത് പവാറിൻ്റെ അവകാശവാദം. 15 എം എൽ എമാരോടൊപ്പം അജിത് പവാർ ബി ജെ പി പക്ഷത്തേക്ക് മാറിയേക്കുമെന്നും പറയപ്പെടുന്നു. മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയോടൊപ്പം ശിവസേനയിൽ വിമത പ്രവർത്തനം നടത്തിയ 16 എം എൽ എമാരെ സുപ്രീം കോടതി അയോഗ്യരാക്കിയാൽ ബദലെന്ന നിലയിൽ അജിത് പവാറിനെയും കൂടെയുള്ള എം എൽ എമാരെയും ബി ജെ പി ഒരുക്കി നിർത്തിയിരിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. 2019 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏകദേശം ഒരു മാസം മുൻപ് അജിത് പവാർ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജി സ്പീക്കർക്ക് മെയിലിൽ അയച്ച ശേഷം ഇതുപോലെ മുങ്ങിയിരുന്നു. മഹാരാഷ്ട്ര സംസ്ഥാന സഹകരണ ബാങ്ക് കുംഭകോണ കേസിൽ തൻ്റെയും അമ്മാവൻ ശരത് പവാറിൻ്റെയും ഒക്കെ പേരുകൾ ഇ ഡി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്നതോടെയായിരുന്നു രാജിവെച്ച് മുങ്ങിയത്. പിന്നീട് തെരഞ്ഞെടുപ്പിന് മുൻപ് പൊങ്ങി. പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം തൂക്കുസഭ വന്നതോടെ മഹാവികാസ് അഘാടി സഖ്യ സർക്കാരിന് ശരത് പവാർ ശ്രമിക്കുന്നതിനിടെ രണ്ടാമതും അജിത് പവാറിനെ കാണാതായി. രാജ്ഭവനിൽ ദേവേന്ദ്ര ഫഡ്നാവിസിന് ഒപ്പമാണ് പിന്നെ പൊങ്ങിയത്. ഫഡ്നാവിസ് സർക്കാർ ഉണ്ടാക്കിയെങ്കിലും 72 മണിക്കൂർ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് മറ്റൊരു കാര്യം. ഏപ്രിൽ 7 പൂനെയിലെ പൊതുപരിപാടി വേണ്ടെന്ന് വെച്ച് വീണ്ടും മുങ്ങിയതോടെ എം വി എ സഖ്യം വിട്ട് ബി ജെ പിക്ക് കൈകൊടുക്കുമെന്ന അഭ്യൂഹങ്ങൾ പരക്കാൻ തുടങ്ങി. താൻ വീട്ടിൽ വിശ്രമത്തിലാണെന്നൊക്കെ അജിത് പവാർ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാവുന്ന ആരും അത് മുഖവിലയ്ക്ക് എടുത്തില്ല. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ മഹാരാഷ്ട്രയിൽ 2 പ്രധാന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഉണ്ടായേക്കുമെന്ന് വഞ്ചിത് ബഹുജൻ അഘാടി നേതാവ് പ്രകാശ് അംബേദ്കർ പറഞ്ഞതിന് പിന്നാലെയാണ് ഏകനാഥ് ഷിൻഡെയ്ക്ക് പകരമായി അജിത് പവാർ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകുമെന്ന അഭ്യൂഹങ്ങൾ പുറത്തു വന്നത്. ശിവസേനയുടെ സഞ്ജയ് റാവുത്തും ഇത്തരത്തിൽ വലിയ സംഭവവികാസങ്ങൾ നടക്കാൻ പോകുന്നുവെന്ന് വ്യക്തമാക്കി. അമിത്ഷായുടെ മുംബൈ സന്ദർശനത്തിന് പിന്നാലെയാണ് രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ ശക്തമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ ചൊല്ലി ഉയർന്ന ആരോപണങ്ങളിൽ അജിത് പവാർ വിമർശനം ഉയർത്തിയതും അദാനി വിഷയത്തിൽ സംയുക്ത പാർലമെൻ്ററി പാർട്ടി അന്വേഷണം വേണമെന്ന കോൺഗ്രസ് ആവശ്യത്തെ എൻ സി പി എതിർക്കുന്നതും മഹാവികാസ് അഘാടിയിലുള്ള ഭിന്നതകളുടെ സൂചനയാണ്. കോൺഗ്രസും എൻ സി പിയും ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷവുമാണ് മഹാവികാസ് അഘാടിയിൽ പ്രധാന കക്ഷികൾ. പവാറിനെ അനുനയിപ്പിക്കാനാണ് കഴിഞ്ഞ ദിവസം ഉദ്ധവ് താക്കറെ അദ്ദേഹത്തെ ദക്ഷിണ മുംബൈയിലുള്ള വസതിയിലെത്തി സന്ദർശിച്ചത്. അദാനി വിഷയവും രാഹുൽ ഗാന്ധിയുടെ സർവർക്കർ പരാമർശവും കോൺഗ്രസുമായുള്ള സഖ്യത്തെ ബാധിക്കില്ലെന്നും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാനുള്ള തീരുമാനവുമാണ് ഇരുവരും എടുത്തത്. പിന്നീട് ഇരുവരും ഒരുമിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു.